മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും നിയമസഭാ സാമാജികനുമായ കെ എം ഷാജിക്കെതിരായി വിജിലൻസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കെ എം ഷാജിക്കെതിരെ കേസെടുക്കാനുണ്ടായ കാരണം? അത് വളരെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ പിണറായി വിജയനെതിരായി സംസാരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് കെ എം ഷാജിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്ന് മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാവർക്കും ബോധ്യമാകുന്ന വസ്തുതയാണ്. എനിക്ക് വളരെ വിനയത്തോടെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ സംസാരിക്കുന്നവർക്കെതിരെ കേസെടുത്താൽ അവരെ വായ മൂടിക്കെട്ടാൻ കഴിയുമെന്നാണോ ഇടതുപക്ഷ ഭരണകൂടം കരുതിയത്? നിങ്ങൾ കാർക്കൊക്കെതിരെ കേസെടുത്തു. നിങ്ങൾ നേരത്തെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തില്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കെതിരെയും കേസെടുത്തു. നിങ്ങൾ കേസെടുക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. എന്നിട്ട് എന്തായി? കേരളത്തിൽ പ്രതിപക്ഷം വായ മൂടിക്കെട്ടി വിട്ടിലിരുന്നോ? നിങ്ങൾ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതാ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, ഈ നിമിഷം അറസ്റ്റ് ചെയ്യും. ചില മാധ്യമങ്ങൾ, നിങ്ങളുടെ കുഴലൊത്തുകാർ ഇബ്രാഹിം കുഞ്ഞ് ഒളിവിൽ എന്ന് പോലും വാർത്ത കൊടുത്തില്ലേ? ഫോൺ എടുക്കുന്നില്ല, കാണുന്നില്ല. എന്തൊക്കെയായിരുന്നു പ്രചരണം? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ എത്ര മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം കൊണ്ടുവന്നു? വിജിലൻസിന് പരാതി കൊടുത്തു. ഏതെങ്കിലും ഒരു കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ നിങ്ങൾ ധൈര്യം കാണിച്ചോ? നിങ്ങൾക്കെതിരെ ആരോപണം വന്നാൽ ആ ആരോപണത്തെ അന്വേഷണത്തിന് തയ്യാറായി നിങ്ങളതിനെ നേരിടാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിച്ചോ? നിങ്ങൾ കാണിച്ചില്ല. യൂത്ത് ലീഗ് എത്ര പരാതി കൊണ്ടുവന്നു? ടി ജലീൽ ഉൾപ്പെടെയുള്ള AK ബാലൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ തെളിവുകൾ സഹിതം വിജിലൻസിന് പരാതി കൊടുത്തില്ലേ? ആരോപണം ഉന്നയിച്ചില്ലേ? നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ചോ? കാരണം നിങ്ങൾ അന്വേഷണം നടത്തിയാൽ പിടിക്കപ്പെടും എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അന്വേഷണത്തിന് പോലും നിങ്ങൾ ഉത്തരവിട്ടില്ല. ആരോപണം ഉന്നയിച്ച് എനിക്കെതിരെ നിങ്ങൾ കേസെടുത്തില്ലേ? തളിപ്പറമ്പ് MLA പരാതി കൊടുത്തിട്ട്, ജെയിംസ് മാത്യു പരാതി കൊടുത്തിട്ട് എനിക്കെതിരെ കേസെടുത്ത് എന്തൊക്കെയായിരുന്നു നിങ്ങൾ പ്രചരിപ്പിച്ചത്? അറസ്റ്റ് ചെയ്യും, ജയിലിടും, എന്നിട്ട് യൂത്ത് ലീഗിന്റെ വായ മുടിക്കെട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങൾ കേസെടുത്തിട്ട് ആരെ പേടിപ്പിക്കാനാണ് നോക്കുന്നത്? സഖാക്കൾക്ക് കേരളം ഭരിക്കുന്നത് പിണറായി തമ്പുരാനായിരിക്കും. ഞങ്ങൾക്ക് കേരളം ഭരിക്കുന്നത് പിണറായി തമ്പുരാനല്ല, പിണറായി വിജയനാണ്. ഒരു ജനാധിപത്യ ഭരണകൂടത്തിലെ ഒരു ജനപ്രതിനിധി. ആ ജനപ്രതിനിധിക്കെതിരെ ഇനിയും ഞങ്ങൾ ശബ്ദിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾ വിജിലൻസ് അന്വേഷണം അല്ല പ്രഖ്യാപിക്കേണ്ടത് ഷാജിക്കെതിരെ, നിങ്ങൾ CBI അന്വേഷണം പ്രഖ്യാപിക്കണം. കാരണം കുറച്ചുകൂടി നിങ്ങൾക്ക് സൗകര്യം CBI ആയിരിക്കും. BJP പുതിയ ഒരു ബാന്ധവം വെച്ച് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യം CBI അന്വേഷണം ആയിരിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ മുല്ലപ്പള്ളിക്കെതിരെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലക്കെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും ഒക്കെയുള്ള പരാതി നിങ്ങൾ CBIക്ക് കൈമാറിയത്. അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ കേസും കെ എം ഷാജിക്കെതിരെയുള്ള കേസും നിങ്ങൾ CBIക്ക് കൈമാറുക. കുറച്ചുകൂടിയും, കാരണം കേരള പോലീസ് അന്വേഷിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് കെ സുരേന്ദ്രനൊക്കെ വിചാരിച്ചാൽ, കാരണം പിണറായി വിജയനെ പുകഴ്ത്തുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രനാണ്. നിങ്ങൾ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെപ്പോലും പിടിക്കാതെ BJPയുടെ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് BJPയുടെ പിന്തുണ കിട്ടും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എത്ര വലിയ കേസെടുത്താലും നിങ്ങൾ വിജിലൻസിനല്ല, നിങ്ങൾ ഈ കേസ് CBIക്ക് കൈമാറിയാലും നിങ്ങൾക്കെതിരെ ഇനിയും ശബ്ദിക്കേണ്ട സമയങ്ങളിലൊക്കെ ശബ്ദിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷമുണ്ടാകും. അങ്ങനെ ശബ്ദിക്കുന്നവർക്കെതിരെ കേസെടുത്തുകൊണ്ട് അവരെ വായ മുടിക്കെട്ടാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ
കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇവിടെ വലിയ പോർമുഖം തുറക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയമായ ഒരു വാദമുഖം ഉന്നയിച്ചാൽ ആ വാദത്തിന് മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. ഷാജി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാടല്ല നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾ ബഹുമാനിയനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ വരെ നിങ്ങൾ വലിച്ചു കഴിച്ചില്ലേ ഈ വിവാദത്തിലേക്ക്? ഡോക്ടർ എം കെ മുനീർ നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നു എന്നതുകൊണ്ട് എം കെ മുനീറിനെ നിങ്ങൾ 150 രൂപ അദ്ദേഹത്തിൻ്റെ ഉമ്മയും വല്യമ്മയും ഒക്കെ പെൻഷൻ വാങ്ങുന്നത് പോലും നിങ്ങൾ പറഞ്ഞില്ലേ? കാരണം നിങ്ങൾക്ക് വാദമുഖങ്ങളില്ല, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എം കെ മുനീർ 100 രൂപ പെൻഷൻ വാങ്ങിയതൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരുന്ന ഗതികേടുണ്ടാകുന്നത്. ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയും. നിങ്ങൾ പ്രളയത്തിന് പിരിച്ച പൈസ നിങ്ങൾ ചെലവഴിച്ചോ? ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞോ? ഈ നിമിഷം വരെ നിങ്ങൾ കൊലയാളികൾക്ക് നിങ്ങൾ പണം കൊടുത്തില്ലേ? എന്നിട്ട് ശിഹാബ്ദങ്ങളെ പോലും, ശിഹാബ്ദങ്ങൾക്ക് വിദേശത്ത് ചികിത്സ ചെയ്യാൻ പണം കൊടുത്തിട്ടുണ്ട് എന്ന് പോലും നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? ഒരു നയാ പൈസ യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ ശിഹാബ്ദങ്ങൾക്ക് ചെലവഴിച്ചു എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിയായി ചോദിക്കുകയാണ്. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. കാരണം പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഒരു പ്രയാസം വന്നാൽ അവരെ സംരക്ഷിക്കാൻ പാർട്ടിക്കറിയാം. മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് മരിക്കുമ്പോൾ വീട് ജപ്തിയാണ്. ആ വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ അന്ന് വേണമെങ്കിൽ മന്ത്രിസഭ കൂടി തീരുമാനിക്കുമായിരുന്നു. കാരണം മന്ത്രിയായിരിക്കെ മരിച്ചതാണ് സി എച്ച്. പക്ഷെ അന്ന് ശിഹാബ്ദങ്ങൾ പറഞ്ഞത് പാർട്ടി ഏറ്റെടുക്കുന്നതാണ്. പാർട്ടിക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നുമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ കഴിവുള്ള പാർട്ടി സി പി എം ആണ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ശിഹാബ്ദങ്ങൾ പറഞ്ഞത് പാർട്ടി ഏറ്റെടുക്കുന്നു. പാർട്ടിയാണ് ബാങ്കിൽ പണം അടച്ച് ആ ജപ്തി ഒഴിവാക്കിയത്. എല്ലാ മുൻ മുഖ്യമന്ത്രിമാരുടെയും മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് പെൻഷൻ കൊടുക്കുന്നില്ലേ? ആ കണക്ക് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? മുൻ മുഖ്യമന്ത്രിമാർക്കോ മന്ത്രിയായിരിക്കെ മരിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾക്കോ സർക്കാർ ഏതെങ്കിലും തരത്തിൽ പെൻഷൻ കൊടുക്കുന്നതിനെയല്ല ഞങ്ങൾ ചോദ്യം ചെയ്തത്. രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ കടക്കാരാണെങ്കിൽ അവർ മന്ത്രിയും എം എൽ എയും ഒന്നും ആകാത്ത ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പണം കൊടുക്കുന്നത്? അത് തെറ്റായ കീഴ്വഴക്കമല്ലേ? പാർട്ടി കൊടുക്കണം. മുസ്ലിം ലീഗിൻ്റെ എത്ര നേതാക്കന്മാർ കടക്കാരായി മരിച്ചു പോയിട്ടുണ്ട്? നിങ്ങൾ കാണിച്ച ഈ കീഴ്വഴക്കം വെച്ച് ഇനി ഭാവിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാർ മരിക്കുമ്പോൾ സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നത് ശരിയാണോ? ആ കീഴ്വഴക്കത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം പറയണ്ടേ? നിങ്ങൾ അതിന് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ ചോദ്യം ചോദിക്കുന്നവർക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളെല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. കെ എം ഷാജിക്കെതിരെ മാത്രമല്ല, എല്ലാ എം എൽ എമാർക്കെതിരെയും നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കണം. ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും എല്ലാ നേതാക്കന്മാർക്കെതിരെയും ഒരു സമ്പൂർണ്ണ അന്വേഷണം തന്നെ ആയിക്കൊള്ളട്ടെ. ഇതൊരു അവസരമായി കണ്ട് എനിക്കെതിരെയൊക്കെ നേരത്തെ നിങ്ങൾ പ്രഖ്യാപിച്ച അന്വേഷണമൊക്കെ അല്ലേ? ഇപ്പോൾ ഒന്നും ആയിട്ടില്ലല്ലോ. ആ കേസൊക്കെ പൊടിതട്ടിയെടുക്കട്ടെ. ഞങ്ങളൊക്കെ നിരന്തരമായി നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരാണ്. യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കട്ടെ. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ നിങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദിക്കുകയാണ്. വി ടി ബൽറാം എം എൽ എ, ശബരിനാഥ്, കോൺഗ്രസിലെ ഒരുപാട് യുവ എം എൽ എമാരുണ്ട്, കോൺഗ്രസിൻ്റെ ബഹുമാനിയരായ മറ്റ് നേതാക്കന്മാരുണ്ട്. അവർക്കെതിരെയൊക്കെ ഒരു വിജിലൻസ് ഇനി പൂർണ്ണമായും യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഒരു വകുപ്പാക്കി മാറ്റും നിങ്ങൾ. അങ്ങനെ പ്രഖ്യാപിച്ചാലും ഞങ്ങളൊക്കെ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കോവിഡ് വന്നപ്പോൾ ഞങ്ങളൊക്കെ സർക്കാരിനെ പിന്തുണച്ചു എന്നുള്ളത് സത്യമാണ്. ലീഗിൻ്റെ ആംബുലൻസ് വിട്ടുകൊടുക്കുന്നു, പ്രവാസികളെ സ്വീകരിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകന്മാർ, നിങ്ങൾ എത്ര മുടക്കാൻ വേണ്ടി തീരുമാനിച്ചു? വൈഗാർഡ് വോളണ്ടിയർമാരെ നിങ്ങൾ എത്ര തവണ കേസെടുത്തു? ഞങ്ങളെ എത്ര പ്രവർത്തകരെ നിങ്ങൾ ക്രൂരമായി തല്ലിച്ചതച്ചു? ഞങ്ങൾ ഇന്നും ചെയ്യുന്ന പണി എന്താണ്? വിദേശത്തേക്ക് ഞങ്ങൾ മരുന്ന് അയക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ്. ഇപ്പോഴും അവിടുന്ന് ആളുകൾ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോർക്കേൻ്റെ കുറേ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. ആ നോർക്കയിലെ വിളിക്കുന്ന ആളുകൾ മരുന്ന് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഞങ്ങളെ വിളിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ ആളുകളെ. യൂത്ത് ലീഗിൻ്റെ ആളുകളെ ഭാരവാഹികളുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ് നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കിലെ ആളുകൾ. എന്നിട്ട് കെ എം സി സിയുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പർ കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു നോർക്ക വേണോ നിങ്ങൾക്ക്? ഞങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തനം മുഴുവൻ നടത്തുകയാണ്.
ഞങ്ങൾ ഇവിടെ സർക്കാർ ഇടതുപക്ഷമാണെന്ന് നോക്കാതെ ഒരു ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തമുഖത്ത് രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാതെ, ഇന്നലെ കെ എം ഷാജി പറഞ്ഞതുപോലെ ഇത് സോവിയറ്റ് റഷ്യ അല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയും അല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. ഈ ജനാധിപത്യ കേരളത്തിൽ നിങ്ങൾ എത്ര വായ മൂടിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങൾ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ രാഷ്ട്രീയ പോർമുഖത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്പ്രിംഗ്ലർ അഴിമതി പ്രതിപക്ഷം അത് ചോദിച്ചിട്ട് നിങ്ങൾ മിണ്ടി ഒരക്ഷരം. ഐ ടി വകുപ്പ് മറുപടി പറയുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഒരക്ഷരം സ്പ്രിംഗ്ലറിനെ കുറിച്ച് നിങ്ങൾ പിണറായി വിജയൻ മറുപടി പറയാൻ കഴിഞ്ഞോ? അവസാനം പത്രസമ്മേളനങ്ങൾ അവസാനിപ്പിച്ച് പോകേണ്ടി വന്നില്ലേ? ഇതൊന്നും ഞങ്ങൾ ഇനി ചോദിക്കില്ല എന്നാണോ വിചാരിക്കുന്നത്? ഞങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പ്രതിപക്ഷ നേതാവ് ചോദിക്കും, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചോദിക്കും, യു ഡി എഫിന്റെ നേതാക്കന്മാർ ചോദിക്കും. കൊറോണയല്ല, ഇനി മൂക്കറ്റം മുങ്ങിയാലും ആ ചോദ്യങ്ങളുമായി ഞങ്ങൾ നിരന്തരം നിങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും തന്നെ ചെയ്യും. ഇത് ജനാധിപത്യ നാടാണ്. മറുപടി പറയേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്, മന്ത്രിമാർക്കുണ്ട്. അതിനു പകരം ഞങ്ങൾക്കെതിരെ കേസെടുത്ത് ഞങ്ങളെ മരിച്ചുപോയ നേതാക്കന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് ഇതിനെ വഴിതിരിച്ചു വിടാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് വളരെ വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിശക്തമായ സമരവുമായി കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വരും. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുമായി ബഹുമാനപ്പെട്ട സയ്യിദ് മുനവർലി ശിയാർത്തങ്ങളും, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഞാനും മുനവർലി തങ്ങളും ബഹുമാനപ്പെട്ട തങ്ങളും ഷാഫി പറമ്പിലുമായി ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ശബരിനാഥുമായി സംസാരിച്ചിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസുമായി ചേർന്ന്, യു ഡി എഫിലെ പ്രതിപക്ഷ യുവജന സംഘടനകളുമായി ചേർന്ന് ഈ പോർമുഖം ഞങ്ങൾ ഏറ്റെടുക്കും. വരും ദിവസങ്ങളിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന, സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സമരവുമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എല്ലാവരും പിന്തുണയ്ക്കണം. ഇത് ജനാധിപത്യ കേരളം നിലനിൽക്കാൻ വേണ്ടിയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റാനുള്ള പിണറായി തമ്പുരാന്റെ താല്പര്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം നമുക്ക് വിജയിപ്പിക്കണം. ഇവർ പറയുന്നുണ്ടല്ലോ കേരള മോഡൽ, കേരള മോഡൽ, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരള മോഡൽ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണോ? എന്തേ ബംഗാൾ മോഡൽ ഇല്ലാത്തത്? 33 കൊല്ലം നിങ്ങൾ ഭരിച്ചില്ലേ? ബംഗാൾ മോഡലുണ്ടോ? ആരോഗ്യരംഗത്തുണ്ടോ? വിദ്യാഭ്യാസ രംഗത്തുണ്ടോ? ഏതെങ്കിലും രംഗത്ത് ഒരു ബംഗാൾ മോഡലുണ്ടോ? ത്രിപുരയിലുണ്ടോ? കേരളത്തിൽ കേരള മോഡലുണ്ട്. അത് സി പി എം ഉണ്ടായതുകൊണ്ട് ഉണ്ടായതല്ല, കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെയും കേരളീയ പൊതുജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയും കേരളം ഭരിച്ച എല്ലാ മുന്നണികളുടെയും, യു ഡി എഫ് മാത്രമാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇടതുപക്ഷം അവകാശപ്പെടുന്നത് പോലെ സങ്കുചിതമായി ഞങ്ങൾ ചിന്തിക്കുന്നില്ല. വലിയൊരളവ് യു ഡി എഫിന് പങ്കുണ്ട്, യു ഡി എഫ് ഭരണകൂടങ്ങൾക്ക് പങ്കുണ്ട്, സി പി എമ്മിന് തീരെ പങ്കില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ഉണ്ടായതാണ് ഈ കേരള മോഡൽ. അത് നിങ്ങൾ മാത്രം വിചാരിച്ചുണ്ടായതാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചാൽ അന്ധമായ കമ്മ്യൂണിസ്റ്റ് ബോധം തലയിലേറ്റിയവരുടെ തലക്കകത്തേക്ക് ചിലപ്പോൾ അത് കയറും. അത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ കയറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് മാത്രം വളരെ വിനയത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.